ഈ ലാലിൻ്റെ കൂടെയും മമ്മൂക്കേൻ്റെ കൂടെയും ഒക്കെ അഭിനയിച്ചെങ്കിൽ പോലും മലയാളി ഇപ്പോഴും കരുതുന്നതില്ല പ്രിയാമണിയുടെ ഒരു കെമിസ്ട്രി കുറച്ചും കൂടി ഇതിലാണ്. പ്രത്യേകിച്ചും സവിശേഷമായിട്ടുള്ള ഒരു കെമിസ്ട്രി ഉണ്ട് എന്ന് മലയാളി പ്രേക്ഷകർ കണ്ടെത്തി. ബിക്കോസ് ഞങ്ങൾ 5 ഫിലിം ചെയ്തിട്ടുണ്ട്. മാക്സിമം എൻ്റെ കരിയറിൽ ഈസ് എ മാക്സിമം ഫിലിംസ് ആസ് ഇൻ ലൈക്ക് 5 ഫിലിം ആസ് എ കോ സ്റ്റാർ പൃഥ്വി ആയിരുന്നു. സോ പൃഥ്വി ആണ്. സോ യാ ഓബ്വിയസ്ലി പുതിയ മുഖത്തിൻ്റെ സംവിധായകൻ വരട്ടെ. ഞാൻ പുതിയ മുഖം പ്രിയമണി ചെയ്യുമ്പോൾ നാഷണൽ അവാർഡ് വാങ്ങിയ ഒരു ആർട്ടിസ്റ്റാണ്, ഒരു നടിയാണ്, ഹീറോയിൻ. അതുപോലെ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയൊരു നടനാണ് പൃഥ്വിരാജ്, എൻ്റെ ഹീറോ. അപ്പോൾ എനിക്കൊരു ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു, എനിക്ക് ഇവരുടെ അടുത്ത് ഓർഡർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ അത് എന്തെങ്കിലും തെറ്റായി എടുക്കുമോ, അല്ലെങ്കിൽ ജാട കാണിക്കുമെന്നൊക്കെ. പക്ഷേ അങ്ങനെ ഒരു അവാർഡ് കിട്ടിയ ആർട്ടിസ്റ്റാണെന്നോ, അല്ലെങ്കിൽ അത്രയും ഒരു പല ലാംഗ്വേജ് ചെയ്യുന്ന ഒരു നടിയാണെന്നുള്ള ഒരു ജാടയോ ഒന്നുമില്ലാതെ വളരെ ഇതായിട്ട് എനിക്ക് അതിൻ്റെ പുതിയ മുഖത്തിൽ നന്നായിട്ട് സഹകരിച്ചു. അതുപോലെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ, ഈ സിനിമ ചെയ്ത് നാഷണൽ അവാർഡ് വാങ്ങിയ പ്രിയാമണി ഒരു പക്കാ കൊമേഴ്ഷ്യൽ ചിത്രമായ പുതിയ മുഖത്തിൽ അഭിനയിക്കാൻ കാരണമുണ്ട്. ആദ്യം ഒരു കോംപ്ലിമെൻ്റ് അദ്ദേഹം തന്നു, ഒരു ജാടയൊന്നും ഇല്ല എന്ന്. ഇതൊക്കെ പറഞ്ഞ് പറയിപ്പിച്ചാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇല്ല, തീർത്തും നോ എയർ, നോ എയർ. എല്ലാവരും പറയും ഇവൻ ടിൽ ടുഡേ. ഇത് ഐ എം നോട്ട് ബോസ്റ്റ്, ഇത് ഞാൻ എൻ്റെ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട്. ജാട ഇല്ലാത്ത പ്രിയാമണിക്ക് ഒരു കൈയടിച്ചു കൊടുക്കുന്നു. ജാട ഉണ്ടായിരിക്കരുത് കേട്ടോ. ഇല്ല, അപ്പോൾ ഇത് ആക്ച്വലി സ്പീക്കിംഗ് പരുത്തിവീരനും കമേഴ്ഷ്യൽ ഫിലിം ആണ്. പക്ഷെ പ്രോബബ്ലി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വന്നിട്ട് ഒരു ചെറിയൊരു ഡിഫറൻസ് മേബി ബിക്കോസ് ഓഫ് ദാറ്റ്. അങ്ങനെ കൊമേഴ്ഷ്യൽ കമേഴ്ഷ്യൽ എന്നൊന്നും പറയാം, ഐ മീൻ അങ്ങനെ ആരും പറയില്ല. പക്ഷെ പക്ക ഒരു ഔട്ട് ആൻഡ് ഔട്ട് കമേഴ്ഷ്യൽ ഫിലിം ആണ്. സോ ഐ ആം ഓപ്പൺ ടു ഡൂയിങ് കമേഴ്ഷ്യൽ ഫിലിംസ് ബിക്കോസ് ഇപ്പോൾ അത് അത് തന്നെയാണ് ചെയ്യുന്നത്. ഐ എം നോട്ട് ഡൺ, ഇതുവരെ ഞാൻ അങ്ങനെ ഒരു ആർട്ട് ഫിലിം അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. സോ ഔട്ട് ആൻഡ് ഔട്ട് കമേഴ്ഷ്യൽസ് ആണ്, കമേഴ്ഷ്യൽ ഫിലിമാണ് ചെയ്യുന്നത്. പക്ഷേ പുതിയ മുഖം പോലെ ഒരു സബ്ജക്റ്റും പരുത്തിവീരൻ പോലെ ഒരു സബ്ജക്റ്റും ഒബ്വിയസ്ലി ഭയങ്കര ഒരു ഡിഫറൻറ്റ് സബ്ജക്റ്റാണ്. സോ അത് അത് പരുത്തിവീരൻ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ ഫിലിമും ഒരു ഭയങ്കര ഒരു റിലാക്സ്ഡ് ഒരു സെറ്റ് ആയിരുന്നു. ഞാൻ ഇതൊരു ഫൺ ഫിലിം ആയിരുന്നു ബിക്കോസ് എല്ലാവരും പൃഥ്വി, ഞാൻ, ബാല, വിഷ്ണു എല്ലാവരും ഒരു ഒരു വി വർ ജസ്റ്റ് ഒരു ശരിക്കും ഒരു കോളേജിൽ ഇരിക്കുന്ന പോലെ ജോണറിലുള്ള ആൾക്കാരായിരുന്നു. ഒരു നല്ലൊരു ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. വി ബിക്കേം ഗുഡ് ഫ്രണ്ട്സ് ദേർ.